നമസ്കാരം നമ്മുടെ ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. രാജ്യത്ത് അൺലോക്ക് അഞ്ചിന്റെ ഭാഗമായി കൂടുതൽ ഇളവുകൾ നാളെ മുതൽ നിലവിൽ വരും. സ്കൂളുകൾ, സിനിമാ തിയേറ്ററുകൾ, വിനോദ പാർക്കുകൾ തുടങ്ങിയവയ്ക്കാണ് നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തുള്ളവയ്ക്കാണ് പ്രവർത്തനാനുമതി. എന്നാൽ സ്കൂളുകളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകളാണ് അന്തിമ തീരുമാനമെടുക്കുക. തിയേറ്ററുകളും പാർക്കുകളും തുറന്നു പ്രവർത്തിക്കുന്നതിന് കേന്ദ്രം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. സ്കൂളുകളും കോളേജുകളും തുറക്കാമെങ്കിലും അന്തിമ തീരുമാനം സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് എടുക്കേണ്ടത്. ഘട്ടം ഘട്ടമായിട്ടാണ് സ്കൂളുകൾ തുറക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. കേരളം, ഡൽഹി, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇപ്പോൾ സ്കൂൾ തുറക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പഞ്ചാബ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്കൂൾ തുറക്കാനും തീരുമാനിച്ചു. പഞ്ചാബിൽ നാളെ മുതൽ സ്കൂളുകൾ തുറക്കുമ്പോൾ യു പിയിൽ ഒക്ടോബർ 19 സ്കൂൾ തുറക്കുന്നത്. നാളെ മുതൽ ഡോക്ടർമാർ അധിക ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് KGMO. ആരോഗ്യ പ്രവർത്തകരുടെ അപര്യാപ്തത പരിഹരിക്കുക, കോവിഡ് ഡ്യൂട്ടിക്ക് ശേഷം ലഭിച്ചിരുന്ന ലീവ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം. അതേസമയം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിലാകും പ്രതിഷേധമെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു. കോവിഡ് പ്രതിരോധത്തിന്റെ ആദ്യഘട്ടം മുതൽ സംഘടന മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്ക കൂടി ചെയ്തില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. 10 തുടർച്ചയായ കോവിഡ് ഡ്യൂട്ടിക്ക് ശേഷം ലഭിച്ചിരുന്ന 7 അവധി സർക്കാർ റദ്ദാക്കിയിരുന്നു. ഇത് പുനഃസ്ഥാപിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജോസ് കെ മാണി LDFലേക്ക് ചേക്കേറിയപ്പോൾ മധ്യകേരളത്തിൽ പ്രതീക്ഷയോടെ NDA. ഇനി മത്സരം LDFും NDAയും തമ്മിലാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി K.സുരേന്ദ്രൻ. ജോസ് കെ മാണി ഇടതുപക്ഷത്ത് എത്തിയതോടെ മധ്യകേരളത്തിൽ കോൺഗ്രസ് ദുർബലമായി എന്നാണ് BJPയുടെ വിലയിരുത്തൽ. ഇവിടെ മത്സരം ഇനി ഇടതുമുന്നണിയും NDAയും തമ്മിലായിരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പ്രതികരിച്ചു. കോവിഡിനെതിരായ രണ്ടാം വാക്സിന് അനുമതി നൽകി റഷ്യ. മനുഷ്യരിലെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് വാക്സിന് അനുമതി നൽകിയതെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. സൈബീരിയയിലെ വെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വാക്സിൻ വികസിപ്പിച്ചത്. എന്നാൽ റഷ്യ അംഗീകരിച്ച ആദ്യ വാക്സിൻ Sputnik 5 പൊതുജനങ്ങൾക്ക് നൽകി തുടങ്ങിയിട്ടില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണ് വാക്സിന് അനുമതി നൽകുന്ന കാര്യം പ്രഖ്യാപിച്ചത്. വാക്സിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെ പുടിൻ അഭിനന്ദിച്ചു. രണ്ട് വാക്സിനുകളും നിർമ്മാണം വർദ്ധിപ്പിക്കുമെന്നും വിദേശ രാജ്യങ്ങളുമായി സഹകരിക്കുന്നത് തുടരുമെന്നും വാക്സിൻ അവർക്ക് നൽകുമെന്നും പുടിൻ അറിയിച്ചു. കഴിഞ്ഞ മാസമാണ് പുതിയ വാക്സിൻ മനുഷ്യരിലെ പരീക്ഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. ഇതോടെ ലേറ്റ് എഡിഷൻ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.